ഹായ് ഡിയേഴ്സ്, വെൽക്കം ബാക്ക് ടു മീൻസ് ടേസ്റ്റ് ആൻഡ് വ്ളോഗ്സ്. ഇന്ന് നമ്മളൊരു വാക്സിൻ്റെ വീഡിയോ ആയിട്ടാണ് വന്നിട്ടുള്ളത്. കാരണം നമുക്ക് പാർലറിലൊന്നും പോവാതെ തന്നെ വീട്ടിൽ തന്നെ ചെയ്യാൻ പറ്റിയ ഒരു അടിപൊളി വാക്സാണ്. ഫുൾ ഹെയർ നമുക്ക് പെർഫെക്റ്റ് ആയിട്ട് റിമൂവ് ചെയ്ത് കളയാനായിട്ട് പറ്റും. നമുക്ക് അനാവശ്യമായ രോമങ്ങളൊക്കെ റിമൂവ് ചെയ്യാൻ പറ്റിയ ഒരു അടിപൊളി വാക്സ്. നമുക്കിത് അടുക്കളയിലുള്ള ചേരുവകൾ വെച്ചിട്ട് തന്നെ നമുക്ക് സിമ്പിളായിട്ട് ഇത് മേക്ക് ചെയ്തെടുക്കാനായിട്ട് പറ്റും കേട്ടോ. അതുപോലെ തന്നെ ഇത് നമുക്ക് സൂക്ഷിച്ചു വെക്കാനും പറ്റും. എത്ര നാൾ വേണമെങ്കിലും നമുക്കിത് സൂക്ഷിച്ചു വെക്കാം. പിന്നെ നമ്മൾ ഉപയോഗിക്കുന്ന സമയത്ത് ജസ്റ്റ് ഒന്ന് നമ്മളൊന്ന് ചൂടാക്കണമെന്ന് മാത്രമേ ഉള്ളൂ കേട്ടോ. അങ്ങനെ ഒരു പെർഫെക്റ്റ് അടിപൊളി വാക്സ് ആയിട്ടാണ്. അപ്പോൾ നമ്മുടെ വീഡിയോയിലേക്ക് കടക്കണേക്കാളും മുന്നേ നമ്മൾ വീഡിയോ നിങ്ങൾ ആദ്യമായിട്ട് കാണുന്നവരാണെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യാനും ഷെയർ ചെയ്യാനും നമ്മളെ സപ്പോർട്ട് ചെയ്യാനൊന്നും മറക്കരുത് കേട്ടോ. നമ്മൾ ഇതുപോലെയുള്ള ബ്യൂട്ടി ടിപ്പുകളാണ് അധികവും നമ്മുടെ വീഡിയോയിൽ ഉൾപ്പെടുത്താറുള്ളത്. അപ്പോൾ നമുക്ക് വേഗം തന്നെ നമ്മുടെ വാക്സ് പ്രിപ്പയർ ചെയ്യാനായിട്ട് പോകാം കേട്ടോ. അപ്പോൾ നമുക്ക് വാക്സ് പ്രിപ്പയർ ചെയ്യുന്നതിന് ആവശ്യമായിട്ട് ഫസ്റ്റ് മെയിൻ ഇൻഗ്രീഡിയൻ്റ് എന്ന് പറയുന്നത് ഷുഗറാണ്, പഞ്ചസാര. അപ്പോൾ ഈ പഞ്ചസാര ഞാൻ നമ്മൾ ഏത് ഗ്ലാസ്സിലാണോ എടുക്കുന്നത് ആ ഒരു മെഷർമെൻറ്റ് തന്നെ ഇതിൽ ആവശ്യമുള്ള എല്ലാ ഇൻഗ്രീഡിയൻസും എടുക്കാനായിട്ട് ശ്രദ്ധിക്കണം. അപ്പോൾ ഞാനിവിടെ ഗ്ലാസ്സിലെല്ലാം കുറച്ച് ക്വാണ്ടിറ്റി ഉണ്ടാക്കുന്നുള്ളൂ. അതുകൊണ്ട് തന്നെ ഞാൻ ചെറിയൊരു പാത്രം എടുത്തിട്ട് അതിലാണ് അളവ് കറക്റ്റ് എടുത്തിരിക്കുന്നത്. അപ്പോൾ നിങ്ങൾ ഗ്ലാസ്സിൽ ഉണ്ടാക്കുകയാണെങ്കിൽ ആ ഗ്ലാസ്സിൽ തന്നെ എല്ലാ മെഷർമെൻറ്റും എടുക്കാനായിട്ട് എല്ലാ ഇൻഗ്രീഡിയൻസും എടുക്കാൻ ശ്രദ്ധിക്കുക കേട്ടോ. അപ്പോൾ ഞാനിത് ഒരു പാന് സ്റ്റൗവിൽ വെച്ചിട്ട് അതിലേക്ക് ഇട്ട് കൊടുത്തിട്ടുണ്ട്. സ്റ്റൗ കത്തിച്ചിട്ടില്ല കേട്ടോ. ഇനി ഇതിൽ നമുക്ക് ഈ പാത്രത്തിൽ തന്നെ ഹാഫ് പകുതി വെള്ളം എടുത്തിട്ടുണ്ട് ഞാൻ. അതും കൂടെ ഇതിലേക്ക് നമുക്ക് ആഡ് ചെയ്ത് കൊടുക്കുക. എന്നിട്ട് ഇത് നന്നായിട്ട് നമ്മൾ തിളപ്പിച്ചെടുക്കുകയാണ് വേണ്ടത്. നമ്മൾ എടുത്ത ഏത് പാത്രമാണോ ആ പാത്രത്തിൻ്റെ അതേ പഞ്ചസാര എടുത്ത അതിൻ്റെ തന്നെ പകുതി വെള്ളമാണ് എടുക്കേണ്ടത് കേട്ടോ. ഇതിൽ മെഷർമെൻറ്റ് വളരെ ഇമ്പോർട്ടൻ്റ് ആണ്. അതുകൊണ്ടാണ് ഞാൻ ഇങ്ങനെ പറയുന്നത്. അല്ലെങ്കിൽ നമുക്കിത് പെർഫെക്റ്റ് ആയിട്ട് കിട്ടില്ല. എന്നിട്ട് നമ്മളിത് നന്നായിട്ട് തിളപ്പിച്ചൊന്ന് വൺ സ്ട്രിംഗ് കൺസിസ്റ്റൻസി, അതായത് നമ്മുടെ ഒറ്റനൂൽ പരുവത്തിലേക്ക് ഇത് നമ്മൾ മാറ്റിയെടുക്കണം. അപ്പോൾ അതുവരെ നമുക്കിത് തിളപ്പിച്ചെടുക്കാം. ഇത് നന്നായിട്ട് തിളക്കട്ടെ കേട്ടോ. ഹൈ ഫ്ലെയിമിൽ തന്നെ വെച്ചിട്ട് തിളപ്പിക്കുക. നന്നായിട്ട് ഇളക്കി കൊടുത്തുകൊണ്ടിരിക്കണം. അല്ലെങ്കിൽ ഇത് കരിഞ്ഞ് ഇതിൻ്റെ കളറൊക്കെ മാറി ആകെ സീനാവും. പിന്നെ ഇതിൻ്റെ ഇടയിൽ ഞാൻ മറ്റൊരു കാര്യം പറയുകയാണ്. നമ്മുടെ വ്യൂവേഴ്സ് ചിലവർ നമ്മുടെ കമൻറ്റ് ബോക്സിൽ ഒന്ന് രണ്ട് കമൻറ്റുകൾ ഞാൻ കണ്ടിട്ടുണ്ടായിരുന്നു. ഹോൾ വീഡിയോ ചെയ്യുക, ചെരുപ്പിൻ്റെ ഹോൾ വീഡിയോ ചെയ്യുക എന്നൊക്കെ ചോദിച്ചിട്ട് കേട്ടോ. അപ്പോൾ ഞാൻ ചെരുപ്പുകളൊക്കെ അധികം നമ്മൾ അടുത്തുള്ള കടയിൽ നിന്നൊക്കെയാണ് മേടിക്കുന്നത്. അപ്പോൾ ഓൺലൈനായിട്ട് ഞാൻ അധികം ഒന്നും മേടിച്ചില്ല. അപ്പോൾ ഓൺലൈനായിട്ടൊക്കെ നമ്മൾ മേടിക്കുമ്പോഴാണ് നമുക്ക് അതിൻ്റെ റിവ്യൂസും കാര്യങ്ങളൊക്കെ കിട്ടാനാണ് നിങ്ങൾക്ക് പിന്നെ മേടിക്കണമെങ്കിൽ എനിക്ക് ലിങ്ക് തരാനും കാര്യങ്ങളൊക്കെ പറ്റും. അതുകൊണ്ടാണ് കേട്ടോ ഞാൻ അധികം ഒന്നും അങ്ങനെയൊന്നും ചെയ്യാത്തത്. അല്ലാതെ കമൻറ്റ് മൈൻഡ് ചെയ്യാത്ത എന്താണെന്നൊക്കെ ചോദിക്കുന്നുണ്ട്. അപ്പോൾ അതുകൊണ്ടാണ് ഞാൻ അതിന് കമൻറ്റായിട്ട് ഞാൻ റിപ്ലൈ ഒന്നും തരാതിരുന്നത്. അപ്പോൾ നമുക്ക് പിന്നീട് ചെയ്യാം കേട്ടോ അങ്ങനത്തെ വീഡിയോസൊക്കെ. അപ്പോൾ നമ്മളിത് നന്നായിട്ട് കുറുകി വന്ന ശേഷം ഇതിലേക്ക് ഒരു ഹാഫ് സ്ലൈസ് ലെമണിൻ്റെ ജ്യൂസും കൂടി ഒഴിച്ചു കൊടുക്കുന്നുണ്ട്. എന്നിട്ട് അതും കൂടി ഒഴിച്ചിട്ട് നന്നായിട്ട് ഇതൊന്ന് കുറുക്കിയെടുക്കുക കേട്ടോ. പിന്നെ കുറച്ച് സമയം ഒന്ന് ഇളക്കി യോജിപ്പിച്ച് കൊടുത്താൽ മതി. അപ്പോൾ ഏകദേശം ഇതായിട്ടുണ്ട്, കറക്റ്റ് കൺസിസ്റ്റൻസി ആയിട്ടുണ്ട്. ഇനി നമുക്ക് ഗ്യാസ് ഓഫ് ചെയ്യാം. പിന്നെ ഇതിൻ്റെ കറക്റ്റ് കൺസിസ്റ്റൻസി അറിയാൻ നിങ്ങൾ ഗ്യാസ് സ്റ്റോപ്പിലോ എവിടെയെങ്കിലും ഒരു ഉറ്റിങ്ങനെ ഒറ്റിച്ച് നോക്കുക. എന്നിട്ട് അത് കൈകൊണ്ട് ഇങ്ങനെ സ്റ്റിക്കാക്കിയിട്ട് നോക്കുക, രണ്ട് വിരലും കൊണ്ട് നടുക്ക് വെച്ചിട്ട്. അപ്പോൾ ഇതൊരു വൺ സ്ട്രിങ് ആയിട്ട് ഇങ്ങനെ ഒരു ഒറ്റ നൂലായിട്ട് ഇങ്ങനെ കാണുകയാണെങ്കിൽ അതാണ് കേട്ടോ അതിൻ്റെ ഏകദേശം പരുവെന്ന് പറയുന്നത്. അപ്പോൾ നമ്മൾ പിന്നെ ഇതൊന്ന് ചൂടാറണം, ജസ്റ്റ് ഒന്ന് ചൂടാറിയാൽ മതി. ഇളം ചൂടാണ് നമുക്ക് ആവശ്യം കേട്ടോ. ഇവിടെ ഒരു കോട്ടൻ്റെ ഒരു പീസും കൂടെ ഇവിടെ എടുത്ത് വെച്ചിട്ടുണ്ട് തുണീൻ്റെ. എന്നിട്ട് ഇത് നന്നായിട്ട് നമുക്ക് ഇളക്കി ഇളക്കി ഇതൊന്ന് ചൂടാക്കി ആറ്റിയെടുക്കണം. പിന്നെ ഇതിൻ്റെ നമ്മൾ ഇത് അധികം കുറുകി പോയിട്ടുണ്ടെങ്കിൽ, നമ്മളിത് ചൂടാക്കുമ്പോൾ അധികമായിട്ട് പോയിട്ടുണ്ടെങ്കിൽ ഇത് ഭയങ്കരമായിട്ട് സ്റ്റിക്കി ആയിട്ട് ഉറപ്പായിട്ട് പോകും. അപ്പോൾ നമുക്കിത് നമ്മുടെ ബോഡിയിൽ ഇങ്ങനെ തേച്ച് കൊടുക്കാനായിട്ട് പറ്റില്ല. കാരണം ഇത് ചൂടാറി കഴിയുമ്പോൾ ഒന്ന് പിന്നെ ഉറപ്പാവും. അപ്പോൾ നമ്മൾ കുറച്ച് ലൂസായിട്ട് എടുക്കുക. പിന്നെ അധികം അറിയാതെ നിങ്ങളുടെ അടുത്ത് സ്റ്റിക്കി അധികം ഉറഞ്ഞു പോയിട്ടുണ്ടെങ്കിൽ കുറച്ച് വെള്ളം, ഒരു സ്പൂൺ വെള്ളം ഒഴിച്ചിട്ട് ഒന്നും കൂടെ ഒന്ന് തിളപ്പിച്ചാൽ മതി കേട്ടോ. അപ്പോൾ ഞാൻ ജസ്റ്റ് നിങ്ങൾക്കൊരു ഡെമോ കാണിച്ചു തരാം ഇതെങ്ങനെ റിമൂവ് ചെയ്യുന്നതെന്ന്. അപ്പോൾ ജസ്റ്റ് അധികം കട്ടിയിലല്ല, കുറച്ച് ഞാൻ എടുത്തിട്ട് കയ്യിൽ തേച്ച് കൊടുത്തിട്ടുണ്ട്. നന്നായിട്ട് ഉണങ്ങി ഒരു വിധം ചൂടാറിയിട്ട് അധികം തണുക്കരുത്. ഒരളവും ചൂടിലാണ് ഇത് ഉപയോഗിക്കേണ്ടത് കേട്ടോ. അധികം ചൂടിൽ ഉപയോഗിച്ചാൽ കൈ പൊള്ളിപ്പോവും. അപ്പോൾ നമ്മളൊരു ഇളം ചൂടിൽ ജസ്റ്റ് ഇതൊന്ന് തേച്ച് കൊടുത്തിട്ട് നമ്മുടെ ആ കോട്ടൻ്റെ ഒരു തുണി വെച്ചിട്ട് നന്നായിട്ടൊന്ന് അമർത്തി കൊടുക്കുക കയ്യിൽ. എന്നിട്ട് ഓപ്പോസിറ്റ് ഡയറക്ഷനിൽ വലിക്കണം കേട്ടോ. തേക്കുന്നത് നമ്മുടെ രോമം വളരുന്ന അതേ ഡയറക്ഷനിൽ തേച്ച് കൊടുക്കണം നമ്മുടെ ഈ വാക്സ്. പക്ഷെ നമ്മൾ എന്നിട്ട് തുണി ഒട്ടിച്ച ശേഷം നമ്മൾ പറിക്കുന്നത് ഓപ്പോസിറ്റ് ഡയറക്ഷനിലായിരിക്കണം കേട്ടോ. ഇപ്പോൾ കണ്ടോ നന്നായിട്ട് തന്നെ ഞാൻ തേച്ച അത്രയും ഭാഗത്തെ രോമം റിമൂവായി വന്നിട്ടുണ്ട്. അപ്പോൾ നമ്മളെ ബോഡിയിലെ
അൺവാണ്ടഡ് ആയിട്ടുള്ള മുഴുവൻ ഹെയറും നമുക്ക് ഇതുപോലെ റിമൂവ് ചെയ്യാനായിട്ട് പറ്റും. നല്ലൊരു അടിപൊളി വാക്സ് ആണ് കേട്ടോ, നമുക്കധികം ചിലവും ഇല്ല, എന്നാൽ പാർലറിലൊന്നും പോകാതെ. അതുപോലെ ഇത് ഈ ഒരു വാക്സ് നമ്മൾ ഉപയോഗിച്ച് കഴിഞ്ഞാൽ നമ്മളിപ്പോൾ കയ്യിലായി യൂസ് ചെയ്യുന്നതെന്ന് വെച്ചാൽ നമ്മളെ കൈക്കൊക്കെ നല്ലൊരു കളർ വന്നതുപോലെ ഉണ്ട്, അങ്ങനെ ടാൻ റിമൂവ് ആവുന്നതായിട്ട് തോന്നിയിട്ടുണ്ട്. ഇത് യൂസ് ചെയ്യുമ്പോൾ കണ്ടോ, നന്നായിട്ട് എൻ്റെ ഹെയർ റിമൂവ് ആയി വന്നിട്ടുണ്ട്. ലൈവായിട്ടാണ് ഞാൻ നിങ്ങൾക്ക് കാണിച്ചു തരുന്നത് ഇതിൻ്റെ റിസൾട്ട് എന്ന് പറയുന്നത്, അത്രയും ഹെൽപ്ഫുള്ളാണ്. അതുപോലെ നമ്മളുടെ ലിപ്പിൻ്റെ അപ്പർ ലിപ്പില്ലേ, അപ്പർ ലിപ്പിലൊക്കെ വരുന്ന നമ്മുടെ രോമം, അതൊക്കെ റിമൂവ് ചെയ്യാനായിട്ട് വളരെ എളുപ്പത്തിലുള്ളൊരു മാർഗ്ഗം കേട്ടോ. അധികം വേദനയൊന്നും ഉണ്ടാവില്ല. ചിലർ വിചാരിക്കും ഇത് പറിക്കുമ്പോൾ ഭയങ്കര വേദന ഇരിക്കുന്നു, അതട്ടോ ഞാൻ പറഞ്ഞ അധികം വേദനയൊന്നും ഉണ്ടാവില്ല കേട്ടോ. പിന്നെ ഞാനിത് കുറച്ച് ഞാൻ നിങ്ങൾക്ക് വേണ്ടി ഡെമോ മാത്രം കാണിച്ചിട്ടുള്ളൂ, അപ്പോൾ അത് കഴിഞ്ഞ് എനിക്ക് ബാക്കി ഇത് വന്നിട്ടുണ്ട്. അപ്പോൾ നമ്മൾക്ക് ഇത് ബാക്കി വന്നാൽ സ്റ്റോർ ചെയ്യാം കേട്ടോ. ഇതുപോലെ നമുക്കൊരു പാത്രത്തിലാക്കിയിട്ട് ഫ്രിഡ്ജിൽ വെക്കാം. പിന്നെ ഇത് നന്നായിട്ട് എന്നിട്ട് ഉറച്ചു, പിന്നെ ഉപയോഗിക്കുന്ന സമയത്തൊന്ന് ജസ്റ്റ് ചൂടാക്കിയാൽ മതി, എന്നിട്ട് നമുക്കിത് ഉപയോഗിക്കാൻ ചെയ്യാം. ഒരു ജസ്റ്റ് ചൂടാക്കണം ഉപയോഗിക്കുമ്പോൾ കേട്ടോ. ഇത് കട്ടയായിട്ട് പോകും, നമ്മൾ ഫ്രിഡ്ജിലൊക്കെ വെക്കുമ്പോൾ, കാരണം പഞ്ചസാരയല്ലേ, അതൊന്ന് കട്ടയായി പോകാനുള്ള സാധ്യത ഉണ്ട്. അപ്പോൾ ഇത് നമുക്ക് സൂക്ഷിച്ച് വെക്കാം. പിന്നെ നമ്മൾ ഈ ഉണ്ടാക്കിയിട്ടുള്ള ഈ പാത്രം ഏകദേശം അലങ്കോലപ്പെട്ടിട്ടുണ്ടാവും. അപ്പോൾ ഈ പാത്രം നമുക്ക് ക്ലീൻ ചെയ്യാൻ ഇതിൽ കുറച്ച് വെള്ളം ഒഴിച്ചിട്ട് നന്നായിട്ട് തിളപ്പിച്ചാൽ മതി. അപ്പോൾ അതിൽ ആ പഞ്ചസാര നന്നായിട്ട് ഉരുകിയിട്ട് നമുക്ക് ഒഴിച്ച് കളയുമ്പോൾ ആ പാത്രം നല്ല ക്ലീൻ ആയിട്ട് വരും കേട്ടോ. അതുകൂടി ഞാൻ ഇതിൻ്റെ കൂടെ പറഞ്ഞു തരികയാണ്. പാത്രം കൊള്ളായാൽ പിന്നെ നമ്മളെ ബുദ്ധിമുട്ടല്ലേ. അപ്പോൾ നമ്മൾ വീഡിയോ, ഇന്നത്തെ വീഡിയോ ഇത്രയേ ഉള്ളൂ. അടുത്തൊരു നല്ല യൂസ്ഫുൾ വീഡിയോയുമായി വീണ്ടും കാണാം. എല്ലാവർക്കും ടാറ്റാ, ബൈ ബൈ, സീ യു.